ബീഫ് പെരളൻ ഉണ്ടാക്കുന്ന വിധം. 1 കിലോ ബീഫ് ഉപ്പും മഞ്ഞളും ചേർത്ത് പരിച്ചു വെച്ചിരിക്കുന്നത്, 2 സവാള അരിഞ്ഞത്, 1 മുറി തേങ്ങ അരിഞ്ഞത്, 20 ഉള്ളി അരിഞ്ഞത്, 2 ടൊമാറ്റോ അരിഞ്ഞത്, 3 കോടം വെളുത്തുള്ളി അരിഞ്ഞത്, 1 വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, കറിവേപ്പില, കടുക്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, എണ്ണ. ഇതാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. ആദ്യം പ്രഷർ കുക്കർ വയ്ക്കുക. പ്രഷർ കുക്കർ ചൂടായ ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുകിടുക. കടുക് പൊട്ടിയതിന് ശേഷം ഉള്ളി ഇടുക. ഇഞ്ചിടുക, കറിവേപ്പില ഇടുക, നന്നായിട്ട് വഴറ്റണം. ഇതെല്ലാം നന്നായിട്ട് വാടിയതിന് ശേഷം ടൊമാറ്റോ ഇടുക, നന്നായിട്ട് വാട്ടുക. ടൊമാറ്റോ നന്നായിട്ട് വാടിയതിന് ശേഷം നമുക്ക് പൊടി വെള്ളം ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ കറുവ, ഏലക്ക, ഗ്രാമ്പു എല്ലാം കൂടി ചേർത്ത് പൊടിച്ചതാണ്. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് മണി മാത്രം ഉപ്പ്, ഇറച്ചിയുടെ കൂട്ടത്തിൽ ഉപ്പിട്ട് പറ്റിക്കുകയാണ്. നന്നായിട്ട് പച്ച കിടന്നിടം വരെ നന്നായിട്ട് വഴറ്റി വെക്കാം. പൊടികളെല്ലാം നന്നായിട്ട് മൂത്തു. ഇനി നമുക്ക് ഇറച്ചിയിട്ട് വേവിക്കാം. നല്ലവണ്ണം ഇളക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കുക. നല്ലവണ്ണം യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. 1-3 വിസിൽ വരുന്നിടം വരെ ഇത് വേവിക്കണം. ബീഫ് വെന്തു. ഇനി നമുക്കിത് തുറന്നു നോക്കാം. ബീഫ് നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ബീഫ് പെരളൻ, പാലപ്പം, പൊറോട്ട, ചപ്പാത്തി, ചോറ് എന്നിവയുടെ കൂടെ കൂട്ടത്തിൽ കഴിക്കാവുന്നതാണ്.